हेलो गाइस, वेलकम बैक टू माय चैनल। इफ यू आर नॉट फॉलोइंग सब्सक्राइब चाहिए तो बेल आइकन को जाना मत भूलिएगा। नाउ वी नो हाउ टू एडिट दिस टाइप ऑफ फोटोस। पिक्सआर्ट ओपन ചെയ്യുക. അതിനു ശേഷം എഡിറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. പിന്നെ കാറ്റ് ഫോട്ടോസ് പോയിട്ട് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഒരു ആ ഫോട്ടോയും പിന്നെ ആവശ്യമുള്ള മറ്റു രണ്ട് ഫോട്ടോസും സെലക്ട് ചെയ്യുക. അതിൻ്റെ ആഡ് കൊടുക്കുക. ഫോട്ടോ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത പിക്ക് സെലക്ട് ചെയ്തിട്ട് റിവേഴ്സറിൻ്റെ ഓപ്ഷനിൽ നിന്ന് പേഴ്സൺ സെലക്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വയ്ക്കാം. ലെയർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതേമാതിരി തന്നെ മറ്റു രണ്ട് ഫോട്ടോസും അതേമാതിരി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഫോട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൽ ഷാഡോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒപ്പാസിറ്റിയും ബ്ലറും 100 മാറ്റുക. വെർട്ടിക്കലും ഹൊറിസോണ്ടായിട്ടുള്ള ഷാഡോയുടെ ഓപ്ഷൻ 0 മാറ്റുക. അതിൻ്റെ കളറിൽ പോയിട്ട് നമുക്ക് ആവശ്യമായ കളർ അതിൽ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ ഷാഡോ ആയിട്ട് നിൽക്കും. അതുമായി തന്നെ എല്ലാ ഫോട്ടോയിലും റിപ്പീറ്റ് ചെയ്യുക. ഇതേ സംഭവം തന്നെ. ഇനി ഇന്ന ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ആഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് സെർച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ചോയ്സ് ഗൂഗിളാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുക്കാം, ഇതാണെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ ടെക്സ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമായ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് ഫുൾ സ്ക്രീനിലേക്ക് ആ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് എത്തിക്കുക. എന്നിട്ട് മുകളിൽ ലെയറിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ അതിൽ മൂവ് ഡൗൺ ചെയ്ത എല്ലാ ഫോട്ടോസും മുമ്പേക്ക് വെക്കുക. അതിൻ്റെ അതിൽ ബ്ലെൻഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നിയാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. അനുശ്രാന്ന് പറഞ്ഞാൽ ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പേസ്റ്റ് ചെയ്യണല്ലോ. അതിൻ്റെ അതിൽ എവിടെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വെക്കേണ്ടത് അവിടെ കൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരോ മറക്കുന്ന ചെയ്യില്ല. കുറേ ഫോണ്ടുകളുണ്ട് അതിൽ. അതിൽ ഞാൻ ഓർബിറ്ററോ എന്ന് പറഞ്ഞാൽ ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിലേക്ക് കളർ കൊടുക്കാനായിട്ട് കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറിയിട്ട് കളർ ഓപ്ഷനിൽ കയറിയിട്ട് ഇവിടെ കളറുണ്ട്, ഗ്രാജുവേഷൻ ഇവിടെ അതുണ്ട്, ടെക്സ്ചറിൽ ആഡ് ഫോട്ടോയിൽ കയറി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായ ഫോട്ടോ ഏതാന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ സ്മോക്കുമായിട്ട് പിക്കാണ് ഞാൻ ആഡ് ചെയ്തതാണ് കണ്ടതും. അപ്പോൾ അതാണ് ആയിട്ട് ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വെച്ചാൽ സെറ്റ് ചെയ്യാൻ ലെയറിൻ്റെ ബാക്കി പോയാൽ ലെയറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് മൂടാൻ കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ബ്ലെൻഡിങ്ങിൽ പോയിട്ട് നിങ്ങൾക്കത് ബ്ലെൻഡ് വയ്ക്കണമെങ്കിൽ ബ്ലെൻഡ് വയ്ക്കാം, അല്ലാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ അതിൽ ഷാഡോ പിന്നെ അറിയുന്നത് പിന്നെ ഷാഡോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ചെയ്യാം. ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുക. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും PNG എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് എഡിറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷ നടത്തിയൊരു വീഡിയോ. ബൈ ബൈ.